ഹേ ബ്രോ, നമ്മളങ്ങനെ വേളി പാർക്കിൽ എത്തി. വേളി പാർക്കോ? ടൂറിസ്റ്റ് ഇല്ല. എവിടെ? വേളി അമ്യൂസ്മെന്റ് പാർക്ക്. ചിലര് പറഞ്ഞ ടൂറിസ്റ്റ് പോകുന്നു, എനിക്കെന്താ അറിയത്തില്ല. നമ്മളിവിടെ വരുന്നു, അവിടെ പാർക്കിംഗ് മാത്രമാണ്. ഓ, അങ്ങനെ എന്തൊക്കെയാന്ന് തോന്നുന്നു. നമ്മള് നോക്കാം, എന്തായാലും പാർക്കിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയും. കഴിക്കാനൊന്നുമില്ല. ഇതിലെങ്ങനെ നിറഞ്ഞിരിക്കുവാന്നല്ലേ? ഇതാന്ന് എൻട്രൻസ്. ബോട്ട് ക്ലബ് ഉണ്ട് ഇവിടെ. എന്തോന്നൊരു പിടുത്തമില്ല. ടിക്കറ്റ് എടുക്കണമെന്ന് വന്നു. എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും പോയിട്ട് വന്നിട്ട് പറയാം. അത് തന്നെ പാസ് കിട്ടി. നമ്മള് കിട്ടിയോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അവര് കേറിക്കോളാൻ പറഞ്ഞു. നമ്മളങ്ങനെ കേറുക. അവിടെ നേച്ചർ മിനിയേച്ചർ റെയിൽവേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയാണ് ഇവിടെ. എന്തോ ഒരു നല്ല കാണാൻ കൊള്ളാം. എന്തൊരു സംഭവമാണ്, എന്തൊരു സംഭവമാണ്. എന്താണ്, നമുക്ക് റെയിൽവേയില്ല. നമ്മളിങ്ങനെ പോയി കാണുകയാണ്. ഇമ്മാതിരി ക്യാമറ തുറന്നു കഴിഞ്ഞാലുള്ള ഡീസൺ, ഇല്ലെങ്കിൽ ഫുൾ തെറിവിളിയാണ്. ഇപ്പൊ ഏകദേശം ഒരു ആനയായിട്ടുണ്ട്. ഞാൻ വളരെ വൃത്തിയായിട്ട് സംസാരിക്കുന്ന മറ്റൊരുത്തനാണ്. ഇതിനകത്തൊരു ട്രാക്ക് കൈസ്. ഇമ്മാരെ തല വെക്കാൻ പോകാന്ന് തോന്നുന്നു. വേളി പാർക്കിന്റെ ട്രാക്കാണ്. ഏതാണ് ഉണ്ടല്ലേ, കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ. നമ്മുടെ കടലാണ്. കടലും കായലും ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് കഴിച്ചത്. അവിടെ കടലാണെങ്കിൽ ഇവിടെ ഗ്രീനീസായിരിക്കില്ലേ. നമുക്ക് അങ്ങോട്ട് നോക്കാം കഴിച്ചു. അവിടെ കടലും കായലും ജോയിൻ ചെയ്യുന്നു. കടലല്ല, ഗ്രീൻ പീസ് ആണ് കൈസ്. പുഴ സംഭവം എന്തോ ആണ് ഇത്. സംഭവം ട്രെയിൻ പോയി തട്ടിട്ട് വരും. ബ്രോ, ഇത് എന്റെ വ്ളോഗാണ്. നിന്റെ വ്ളോഗാണെങ്കിൽ അതാണ് സ്റ്റേഷൻ. പിള്ളേരെ കളിക്കുന്നു ഗൈസ്. നീ പോയി പാർക്കിൽ കേറാ, നിനക്ക് 5 വയസ്സല്ലേ. കേറിയാലോ? പോയി കേറി. നമുക്ക് റെയിൽവേ ഇത് തപ്പാടാ. റെയിൽവേ ട്രെയിൻ എവിടെ വന്നപ്പ? ഇവിടെ വളവ് ഉണ്ടോട്ടൊക്കെ ഒന്ന് നോക്കുക. നേരം എന്തു ട്രെയിൻ പറയുന്നാ പിന്നെ ഹോൺ അടിക്കോ. ഒരു ഫോണില്ലാത്ത ആണെങ്കിൽ ബെല്ലടിക്കും. ട്രെയിൻ അവിടെ അടച്ചിട്ടേക്കുന്നു ഗൈസ്. ഓ, പാളമൊക്കെ അതോ വേറെ ട്രെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. പാളം രണ്ടായിട്ടാ കിടക്കുന്നു. എല്ലാവരും വരെ ഒന്ന് പോയി നോക്കാം, നമുക്ക് എന്താ സംഭവം ഒന്നും അറിയില്ല. റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. അല്ല, റെയിൽവേയുടെ റെയിൽവേയുടെ എന്തുള്ള ചിരിക്കുന്നത്?
പട്ടി പട്ടി എനിക്ക് ഒന്ന് സെൻസർ ചെയ്യാൻ വയ്യ. നമ്മള് സ്റ്റേഷൻ എത്തി ഗൈസ്, പക്ഷെ ഇവിടെ ട്രെയിൻ ഒന്നും ഇല്ല. കൗണ്ടർ വരെ പോയി നോക്കിട്ട് വരാം. 50 ഒരു ഫോണിന്റെ റെയിൽവേ സ്റ്റേഷന്റെ ഫീൽ ആണ് ഗൈസ്. ചൈൽഡ് 30 ഹലോ. ഓ നല്ല കിടുക്കാച്ചി ട്രെയിൻ, നമുക്ക് കയറി ഓടിച്ചോണ്ട് പോയാലോ. അപ്പൊ ചാർജും എല്ലാം തീർത്തിട്ടേക്ക് പോന്നു. ഒരു കുഴപ്പമൊന്നും തോന്നില്ലല്ലോ. ഇവരൊറ്റ സാമാനം പ്രതീക്ഷ ഞാനിവിടെ വന്നു. ആ കാഴ്ചയുള്ള ഹൈപ്പേ ഉള്ളു. അവിടെ പാളം തിരിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതെന്താണ് ഗൈസ്? റെയിൽവേ സ്റ്റേഷൻ അല്ലേ? നേരെ എന്നാ റൂമിലോട്ടാണല്ലോ വരുന്നത്. റെയിൽവേ ശംഖ് വെള്ളം ശംഖ് ഇതുവഴി ഇറങ്ങാൻ പറ്റില്ല ഗൈസ്. ഇതൊരു പ്രതിമയാണ് ഗൈസ്. പ്രതിമയല്ല, ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടേക്കുന്ന ഒരു ശില്പം പോലെ ആക്കി വെച്ചേക്കുക. എന്നൊക്കെ മണ്ടയ്ക്ക് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ഇവിടെ ഒരു വലിയൊരു ശംഖുണ്ട് ഗൈസ്. അതിനകത്ത് കേറാൻ പറ്റുമായിരുന്നു. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ നിർത്തിയിട്ടേക്കുന്നു. ഒന്നുമില്ല ഗൈസ്. സെൻസർ ചെയ്ത് കൊഴയത്. ഈ റെയിൽവേ ട്രാക്ക് ഒഴിയ വേറെ ഒന്നും ഇവിടെ കൊള്ളാം. അവരെന്തോ ഇടുക്കി കൂടെ എന്തോ വഴി കണ്ടുപിടിച്ച് ഗൈസ്. ഗൈസ് അങ്ങ് ദൂരെ കടല് ഗൈസ്. നമ്മൾ ട്രാക്കിൽ കൂടെ അടക്കുവാണ് ഗൈസ്. അതെ അതെ, അതിന് ഗൈസ് ഒരു പട്ടി ഗൈസ്. അതിന് ഓടിപ്പിച്ച് എന്തുടാ എന്റെ അടുത്ത് പറഞ്ഞത്? ഇവിടെ കുളത്തിൽ ചൂണ്ടയിട്ടിട്ട് യാതൊരു കാര്യമില്ല, കാരണം മീനുകളല്ല ഇവിടെ പുറത്താ, തവളക്കുഞ്ഞുങ്ങളെ ഉണ്ട്. വെറുതെ തന്നെ റോഡ് കഴുകി കയറി പോന്നു. റെയിൽവേ ഒന്നും ഇപ്പൊ ഇല്ല ഗൈസ്. ഞാൻ ഒരാട് ചോദിച്ചു, അപ്പൊ പുള്ളി തഗ്ഗടിച്ചോന്ന് അറിയത്തില്ല. ഞാൻ ചോദിച്ചു ബ്രോ, അല്ല ചേട്ടാ ഈ ട്രെയിൻ ഇപ്പൊ ഇല്ലയോന്ന് ചോദിച്ചു. അന്നേരം പുള്ളി പറഞ്ഞു ട്രെയിൻ ഉണ്ട്, പക്ഷെ ഇപ്പൊ വർക്കിംഗ് അല്ലെന്ന്. അവിടെ കടലും കായലും കൂടെ ചോദിച്ചു. ഏ കായലോ പുഴ? ഇത് കായലല്ലേടാ. കടലിന്ന് ഇങ്ങോട്ട് ഇത് കായലായത്. പുഴ പുഴയെന്ന് പറഞ്ഞ എന്തോന്ന് അറിയത്തില്ല. എടാ റിവർ എന്ന് പറയാ പുഴ അല്ലേ ആറ്. ആ ഇത് കടലുമായിട്ട് ജോയിൻ ചെയ്യാറുണ്ട് ഡയറക്റ്റ് ആയിട്ട് ചില സിറ്റുവേഷൻസ്. ഇത് എനിക്ക് തോന്നുന്നു എന്റെ ഊഹം ശരിയാണ്, ഇത് കരമനയാറാണ്. എന്റെ ഊഹം തെറ്റാണെങ്കിലോ? തെറ്റാണെങ്കിൽ ഏതോ ഒരു പൊട്ടക്കായൽ. ഇവിടെ സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. സ്റ്റേഡിയം അല്ല സ്റ്റേജ് പോലത്തെ. ഇതൊക്കെ പൊളിച്ചാണ് തിയേറ്റർ പഠിക്കുന്നത്. ഓ ഇവിടെ പരിപാടി നടക്കും, ഇവിടുന്ന് കാണും. നിന്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തല്ലേ കല്യാണം. ആസാന അതിന് വർക്കിംഗ് ആയിരിക്കും. നമുക്ക് ഞങ്ങോട്ട് കയറി വെക്കാം ഗൈസ്. അപ്പാലം പാലം
എടാ മറ്റേത് ട്രെയിനിന്റെ പാലമാണ്, അതിന്റെ അപ്പുറത്തോട് വേറെ ഉണ്ടായിരുന്നു, നമ്മളതൊന്നും അറിഞ്ഞില്ല. അത് റെയിൽവേ ട്രാക്ക്, നിന്റെ മോനെ എന്തൊരു ഒറിജിനാലിറ്റി ഇത്. അതായിരിക്കും ടൂറിസ്റ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതാണ് ഗൈസ് ഈ പാലത്തിന്റെ എൻട്രൻസ്. ഇങ്ങനെ പിടിച്ച് കറക്കി കുറയൊന്നും അടിക്കും ഗൈസ്. പ്ലെയിനൊക്കെ ഉണ്ട് ഗൈസ്. ആവേശത്തിൽ ബിബിയുടെ അമ്മ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ സാധനം. ഓക്കെ, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിരിക്കുന്നു. നമുക്ക് പ്ലെയിനിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ഗൈസ് വീണ്ടും തേപ്പ്. ഗൈസ് ഒറിജിനലാണല്ലേ. കയറി കഴിഞ്ഞ അവര് ഓടിച്ചില്ലേ നമുക്ക്. എനിക്ക് വയ്യ. ആദ്യമായിട്ടാണ് ഗൈസ് ഈ സാധനം നേരിട്ട് കാണുന്നത്. ഓണ്ടോ ഗൈസ്, ഇതുപോലെ അവിടെ ഒരാൾ കടലും കായലും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് പോയി ഒരാൾ നിൽക്കുന്നു ഗൈസ്. എവിടെ? അതാ അങ്ങ് കൊള്ളാം ഗൈസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എത്ര രൂപ എടാ നമുക്ക് മേടിച്ചാലോ? വീട്ടിൽ കൊണ്ടുപോയി നീ ചണക്കറ ഉണ്ടാക്കിയത് പഠിച്ചിട്ട്. ഫൈറ്റർ ജെറ്റോ? ഒറിജിനലി ഫൈറ്റർ ജെറ്റ് അല്ലേ പിന്നെ? ഫൈറ്റർ ജെറ്റ്. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട്. ഇവിടെ പറഞ്ഞേ, നേരത്തെ പറഞ്ഞേ. ഇന്ത്യൻ ആർമിയുടെ ഒരു പഴയ ഫൈറ്റർ ജെറ്റ് ആണ്. പേര് HPT-32. ദീപക് പാടാ അതിനകത്ത് കേറാടാ. ഇല്ല ഇതിനകത്ത് കേറാം. ശ്രമത്തിന് പോവുകയാണ്. വിമാനം പോന്നു ഗൈസ്. പിന്നെയും പ്ലെയിൻ പോന്നു ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ നേരത്തെ കണ്ടതാണ്. നീ ഇതിൽ തൂങ്ങാൻ പറ്റൂ? ഫോട്ടോ നടക്കത്തിന് തൂങ്ങിയാ ഒരു ഫോട്ടോ എടുത്തരാം ഫ്രീ ആയിട്ട്. അതല്ല അതല്ല, കാലും ഉണ്ടാക്കി വരണം. കാലെടുത്ത് ഇവിടെ പിടിക്കണം. എടാ ഇവിടെ കൈ പിടിച്ചിട്ട് പിന്നെ കാല് മുക്കി അവിടെ കൊണ്ടുവെക്കണം. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഇത് ഇത് ഇവിടെ ചെയ്യണം, ഇവിടെ ചെയ്യണം. നമ്മൾ പുറത്തിറങ്ങി ഗൈസ്. ഹലോ ആരാ? ഇതാണ് ദേവുവാര്യ. വാഴക്കളി തുടങ്ങി. വാഴ ബ്ലോക്സിലേക്ക് വീണ്ടും സ്വാഗതം. കാർത്തിക് വാഴ ഓൺലൈൻ, ദേവ് വാഴ ഹിയർ, ദീപക് വാഴ അവിടെ പോകുന്നുണ്ട്, മെയിൻ വാഴ ഇവിടെ പോകുന്നുണ്ട്. അത് ചേർന്ന
When I take a breath, you fill up my life.